നമസ്കാരം. ഡൽഹി കലാപത്തിലും അതുപോലെ സി എ എൻ ആർ സി വിരുദ്ധ കലാപങ്ങളിലും അടക്കം സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ രാജ്യദ്രോഹ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിരവധി വാർത്തകളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതും ഈ കലാപങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നതും ആസൂത്രണം നൽകുന്നതും വിദ്യാർത്ഥിനികളാണ്. വിദ്യാർത്ഥിനികൾ എന്ന വ്യാജേനയുള്ള ഭീകരവാദിനികളാണ്, പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം. കാരണം ഇവരിലൂടെ ഈ സ്ത്രീ ഈ യുവതികളിലൂടെയാണ് ഇപ്പോൾ ഈ ജിഹാദിസം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ രാജ്യവിരുദ്ധതയൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പുതിയ തന്ത്രമാണ്. കാശ്മീരിൽ സ്ത്രീകളെ മുൻനിർത്തി ഭീകരവാദികൾ പട്ടാളക്കാരെ കല്ലെറിയുന്നത് പോലെ സ്ത്രീകളെ മുൻനിർത്തിയാണ് ഇപ്പോൾ രാജ്യവിരുദ്ധത ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. അത് ഇവിടെ മാത്രമല്ല, എവിടെയും ലോകത്തെവിടെയും ഭീകരത എന്ന് പറയുന്നത് സ്ത്രീകളെ, സ്ത്രീകൾക്കെതിരെ വെടിവെക്കാനും അങ്ങനെ ആക്രമണം നടത്താനും ഒക്കെ ഒരു ചെറിയ ഒരു അറപ്പ് എല്ലാവർക്കും ഉണ്ടാകും. അല്ല, അതായത് ഒന്ന് മടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ മുൻനിർത്തിയുള്ള ഭീകരവാദം ഇപ്പോൾ വളരെ കാര്യമായി മുമ്പോട്ട് പോവുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിൽ നമ്മുടെ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരർക്കൊപ്പം പ്രവർത്തിച്ച ഒരു യുവതി ഇൻഷാ ജാൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ആ ഒരു റിപ്പോർട്ടാണ്, ആ ഒരു വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഉമർ ഫറൂഖ് അടക്കമുള്ള ഭീകരന്മാർ ഈ സുന്ദരിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരാണ് എന്ന് പറയുന്നു. അതായത് ഭീകരവാദവും ലൈംഗികതയും ലൈംഗിക അരാജകത്വവും കുത്തഴിഞ്ഞ ജീവിതവുമൊക്കെ അത് ജീവിതവ്രതമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. ഇവരുടെ പേരെന്താണ്? ഇൻഷാ ജാൻ. ഒരുപാട് പേരുടെ പേരുകളുണ്ട്, എല്ലാ പേരുകളുമൊന്നും നമ്മൾ പറയുന്നില്ല. 2019 ഫെബ്രുവരി 14 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ച യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും NIA പുറത്തുവിട്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവരം. അതുപോലെ തന്നെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് 23-കാരിയായ ഇൻഷാ ജാൻ എന്ന സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഏക വനിതയാണ് ഇൻഷ. ഇവർ പിന്നീട് അറസ്റ്റിലായിരുന്നു. ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ മൊഹദ് ഉമർ ഫറൂഖുമായി ഫോണിലും സമൂഹമാധ്യമങ്ങളിലൂടെയും ഈ ഇൻഷാ ജാൻ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. പാകിസ്ഥാനിയായ ഈ ബോംബ് നിർമ്മാണ വിദഗ്ധൻ മാർച്ചിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇരുവരും തമ്മിൽ കൈമാറിയിരുന്ന സന്ദേശങ്ങൾ NIA ഏതാണ്ട് 14,000 പേജുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതായത് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് പുൽവാമയിൽ കണ്ടത്. അതുപോലെ തന്നെ ഡൽഹിയിലും ഷഹീൻബാഗിലും ഒക്കെ നമ്മൾ കണ്ടത് ഇതൊക്കെ തന്നെയാണ്. JNU ജാമിയ മിലിയയിലും ഒക്കെ ഇത് തന്നെയാണ് കണ്ടത്. ഇതിപ്പോൾ ഭീകരവാദത്തിൻ്റെ പുതിയ ഒരു മുഖമായി അല്ലെങ്കിൽ പുതിയ ഒരു തന്ത്രമായി മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഉമർ ഫറൂഖുമായി ഈ സ്ത്രീക്കുള്ള അടുപ്പത്തെക്കുറിച്ച് ഇവരുടെ പിതാവ് താരിഖ് പീർ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിവുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. പുൽവാമയിലേക്കുള്ള ഇവരുടെ നീക്കം സുഗമമാക്കുന്നതിന് അച്ഛൻ സഹായങ്ങൾ ചെയ്തു നൽകി. ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഉമർ ഫറൂഖ്, സമീർ ദർ, അദിൽ അഹമ്മദ് ദർ എന്നിവർക്ക് ഭക്ഷണവും താമസവും അടക്കമുള്ള സൗകര്യങ്ങൾ 15-ലേറെ തവണ ഈ അച്ഛനും മകളും ചേർന്നൊരുക്കി. 2018-ലും 2019-ലും പല ദിവസങ്ങളിൽ ഈ ഭീകരർ ഇവരുടെ വീട്ടിൽ താമസിച്ചു. അതുപോലെ 2 മുതൽ 4 ദിവസം വരെ താമസിച്ച അവസരവും ഉണ്ടായിരുന്നു എന്ന് NIA റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ സുരക്ഷാ സേനയുടെ യാത്രകളെക്കുറിച്ച് ഉമർ ഫറൂഖിന് വിവരങ്ങൾ നൽകിയിരുന്നത് ഇൻഷാ ജാൻ എന്ന ഈ സ്ത്രീയായിരുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനായ മസൂദ് അസറിൻ്റെ അനന്തരവനാണ് ഉമർ ഫറൂഖ്. പുൽവാമ ആക്രമണത്തിലും ഇയാൾ ഗൂഢാലോചന കേസിൽ പ്രതിയാണ്. ആദിൽ അഹമ്മദ് ദറാണ് ചാവേറായി CRPF സംഘത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. 4 ഭീകരർക്കൊപ്പം 2018 ഏപ്രിൽ 14 ഉമർ ഫറൂഖ് അതിർത്തിയിൽ നുഴഞ്ഞു കയറിയത്. അതുപോലെ ഈ ഉമർ ഫറൂഖുമായി ബന്ധപ്പെട്ട്, ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പല കഥകളുണ്ട്, നമുക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഭീകരവാദത്തിൻ്റെ ഈ പുൽവാമ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഈ ഇൻഷാ ജാൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള പെൺകുട്ടി. നിങ്ങൾ ഈ പ്രായം ഒന്ന് നോക്കണം. 23 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അത്ര ആ ഒരു മനസ്സിലും ഭീകരതയുടെ, ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചെറുപ്പത്തിലേ ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകും. ആ രീതിയിൽ പെൺകുട്ടികളെ കൂടി ഈ ഭീകരവാദ പട്ടികയിലേക്ക്, ആ ഒരു പരിപാടികളിലേക്കൊക്കെ ആകൃഷ്ടരാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്, ആഗോളതലത്തിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതൊക്കെ തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മുസ്ലിം പെൺകുട്ടികളുടെ പ്രത്യേകിച്ചും മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ, നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ മാതാപിതാക്കളെ ലൗ ജിഹാദുമായി ചേർത്ത് വെച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാവരും മക്കളാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ്.
മാതാപിതാക്കൾ മക്കൾ തീർച്ചയായും മക്കളെ മക്കളോടുള്ള വാത്സല്യവും കാര്യങ്ങളും ഒക്കെ തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ ആലോചിക്കുക ഇത്തരത്തിലുള്ള ഈ ചെറിയ പെൺകുട്ടികളെ ഈ രീതിയിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഹബ്ബുകളും അതുപോലെ ട്രെയിനിംഗ് ക്യാമ്പുകളും ഒക്കെ പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി എൻഐഎയ്ക്ക് സൂചനകൾ രഹസ്യമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും ഈ സ്ത്രീകളും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു തീവ്രവാദ ട്രൂപ്പുകൾ ഒന്നല്ല ഒന്നിലധികം തീവ്രവാദ ട്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയും ആഗോളതലത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എല്ലാവരും സൂക്ഷിക്കുക കരുതിയിരിക്കുക പുതിയ പുതിയ തന്ത്രങ്ങളുമായി പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് ഇവിടെ തീവ്രവാദികൾ ഭീകരവാദികൾ രാജ്യവിരുദ്ധർ വിലസുകയാണ് കരുതിയിരിക്കുക തീർച്ചയായും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്